ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് എന്ന് പറയുന്നത് കറ്റാർവാഴയെക്കുറിച്ചുള്ള ഒരു നല്ലൊരു വീഡിയോ ആണ്. എൻ്റെ ഈ കറ്റാർവാഴ ലീഫൊക്കെ ഒരുപാട് ഭാഗങ്ങൾ യെല്ലോ കളറായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ പച്ചപ്പൊക്കെ ഏകദേശം മാറിയിട്ടുണ്ട്. എന്താണ് ഇതിനുള്ളൊരു പരിഹാരം എന്നൊക്കെ അറിയാൻ വേണ്ടിയുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണിത്. മുമ്പ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു കറ്റാർവാഴയെക്കുറിച്ചുള്ള ഒരു വീഡിയോ. ആ വീഡിയോയിലെ ഒരു കമൻസിൽ കണ്ടിരുന്നു കറ്റാർവാഴ ലീഫൊക്കെ യെല്ലോ കളറാവുന്നത്, എന്താ അതിനുള്ളൊരു പരിഹാരം എന്നൊക്കെ. ഈ കാണുന്ന കറ്റാർവാഴ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്താണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൂടുതൽ ടൈം സൺലൈറ്റ് അടിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ദിവസം വെള്ളം മൊയ്ക്കാതിരുന്നാൽ കറ്റാർവാഴയുടെ ലീഫൊക്കെ ഒരു ഏകദേശം യെല്ലോ കളർ ഷെയ്ഡായി മാറും, അതിൻ്റെ പച്ചപ്പൊക്കെ മാറും. ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്താണ് നിങ്ങളുടെ കറ്റാർവാഴ നട്ടിട്ടുണ്ടായെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴെങ്കിലും കറ്റാർവാഴയ്ക്ക് വെള്ളം ഒഴിക്കാൻ ശ്രമിക്കുക. പിന്നെ ഒരുപാട് കറ്റാർവാഴയ്ക്ക് വെള്ളം കിട്ടുകയാണെങ്കിൽ കറ്റാർവാഴയുടെ ഇല പെട്ടെന്ന് ചെയ്യാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഇലക്കൊക്കെ ഒരു യെല്ലോ കളർ ഷെയ്ഡായി മാറും. ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കറ്റാർവാഴയുടെ ലീഫ് നല്ല പച്ചക്കളറായി മാറും. ഈ കാണുന്ന വീഡിയോ ഒരു 1 വീക്ക് കഴിഞ്ഞതിന് ശേഷം എടുത്ത വീഡിയോ ആണ്. ഇതിൻ്റെ ലീഫിനൊക്കെ നല്ലൊരു പച്ചപ്പ് വന്നിട്ടുണ്ട്. ഈ കറ്റാർവാഴയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, കൂടുതൽ ടൈം ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്താണ് ഞാൻ ഈ കറ്റാർവാഴ വെച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ദിവസം ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ അതിൻ്റെ ലീഫിൻ്റെ കളറൊക്കെ വ്യത്യാസം വന്നു. 1 വീക്ക് കഴിഞ്ഞതിന് ശേഷമുള്ള റിസൾട്ടാണ് ഈ കാണുന്ന വീഡിയോ. ഞാൻ എൻ്റെ കറ്റാർവാഴ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാത്ത സ്ഥലത്താണ് കറ്റാർവാഴ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ വീക്കിലി 3-4 ദിവസം കൂടുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ ഇടയ്ക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത്. എൻ്റെ കറ്റാർവാഴയുടെ ലീഫൊക്കെ നല്ലൊരു പച്ചക്കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു ചാനലിന് മുമ്പ് ഞാൻ കറ്റാർവാഴയെക്കുറിച്ചുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. കറ്റാർവാഴയ്ക്ക് ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാനും അതിൻ്റെ ഇലകൾക്കൊക്കെ നല്ല വണ്ണം വെക്കാനുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കണ്ടു നോക്കണം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കും കൂടി ഞാൻ വെക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കറ്റാർവാഴയുടെ ലീഫിനും നല്ലൊരു പച്ചപ്പ് വരുത്താം. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.